ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അനന്തു. നമുക്ക് ഇന്ന് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. റെഗുലർ എക്സാമിനും സപ്ലൈ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് QSV യുടെ. അപ്പം QSV യുടെ ആദ്യം നമുക്കൊന്ന് എക്സാം പാറ്റേൺ എന്ന് എക്സാമിൻ്റെ പാറ്റേൺ നമുക്കൊന്ന് എങ്ങനെയാണെന്ന് നോക്കാം. മൊഡ്യൂള് QSV ക്ക് മെയിനായിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയുള്ള QSV ക്ക് വെറും 4 മൊഡ്യൂൾസേ ഉള്ളൂ. ബാക്കിയുള്ള സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ 6 മൊഡ്യൂളാണ്. ഇത് 1, 2, 3, 4 മൊഡ്യൂൾസേ മെയിനായിട്ട് QSV ക്ക് ഉള്ളൂ. ടോട്ടൽ മാർക്ക് എല്ലാ സബ്ജക്റ്റ് പോലെ 100 ആണ്. അതുപോലെ തന്നെ ഓരോ പാർട്ട്, ഒന്നാമത്തെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എ പാർട്ടാണ്. അത് 20 മാർക്കാണ് മാക്സിമം ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള തേർഡ് മൊഡ്യൂളിനാണ്. അത് ബി പാർട്ടാണ്. അത് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ സി പാർട്ടാണ്. അത് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 1-ൽ നിന്ന് എക്സാമിന് മാക്സിമം 10 മാർക്കാണ്. 10 മാർക്കാണ് ചോദിക്കുന്നത് മൊഡ്യൂൾ 1-ൽ നിന്ന് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് സ്പെസിഫിക്കേഷൻസും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റും. സ്പെസിഫിക്കേഷൻ്റെ അകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. എക്സ്കവേഷൻ ഇൻ എർത്ത് വർക്ക്, അതിൻ്റെ സ്പെസിഫിക്കേഷന്. റാൻഡം റബിൾ മേസൺട്രി, അതിൻ്റെ സ്പെസിഫിക്കേഷന്. ടാം പ്രൂഫ് കോഴ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷന്. സിമെൻറ്റ് കോൺക്രീറ്റ്, അതിൻ്റെ സ്പെസിഫിക്കേഷന്. ബ്രിക്ക് വർക്ക്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ ഉണ്ട് പഠിക്കാനായിട്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇത്രയും 1, 2, 3, 4, 5 ഐറ്റംസ്. അപ്പോൾ ഇതിനകത്തു നിന്ന് ഓരോന്നിൻ്റെ അകത്തു നിന്ന് അറ്റ്ലീസ്റ്റ് നമ്മൾ 4 പോയിൻ്റ് വീതോ 4, 5 പോയിൻ്റ് വീതം ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ 10 മാർക്കിനോ 5 മാർക്കിനോ വെച്ചായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലുമൊക്കെ ചോദിക്കാതിരിക്കുകയില്ല. 10 മാർക്കിനാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ നമ്മൾ പഠിച്ച 4 പോയിൻ്റൊന്നും 10 മാർക്കിലേക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടേതായ ഒരു ലാംഗ്വേജിലേക്ക് എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ 5 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ 4, 5 പോയിൻ്റൊക്കെ എഴുതി വെച്ച് നമ്മുടെ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ ചോദിക്കാൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്. അത് മെയിനായിട്ടും ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റും അതിൻ്റെ ജസ്റ്റ് ഒരു ഒരു 1-ലൈൻ സെൻറ്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. 1-2 ലൈൻ സെൻറ്റൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ 10 മാർക്കിനാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒന്ന് എഴുതിയാൽ മതി. പിന്നെ ഇതിൽ ഈ 2 ടോപ്പിക്ക് കവർ ചെയ്തതിന് ശേഷം മാത്രം മൊഡ്യൂൾ 1-ലെ മറ്റു ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നമുക്ക് മൊഡ്യൂൾ 2-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 2-ൽ നിന്നും എക്സാമിന് മാക്സിമം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം മൊഡ്യൂൾ 2-ൻ്റെ അകത്ത് മെയിനായിട്ട് 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയലും 2 റേറ്റ് അനാലിസിസ്. ഈ 2 പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 10, 10, 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഏതാ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും, നമുക്ക് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ 2 കൂടെ ചോദിച്ചിരിക്കും. അപ്പം അടുത്തൊരു തിയറി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഓവർ ഹെഡ് ചാർജസ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും എന്താണ് ഓവർ ഹെഡ് ചാർജസ്. അതൊരു 5 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം മൊഡ്യൂൾ 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് റേറ്റ് അനാലിസിസ്. നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച സെയിം പ്രോബ്ലം തന്നെ, അതുപോലത്തെ അതേ മോഡലിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. മൊഡ്യൂൾ 3-ൽ നിന്ന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 3-ൽ നിന്ന് മാക്സിമം 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതായത് 25 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് കാണും. 25 മാർക്കിൻ്റെ 2 നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറേ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ബിൽഡിങ്, ബീം, സ്ലാബ്, കോളം, കൾവേർട്ട്, സെപ്റ്റിക് ടാങ്ക്, റോഡ്. ബിൽഡിംഗ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ബിൽഡിംഗ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ബിൽഡിങ്ങിന് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ടൈം വേണം. അതുപോലെ തന്നെ എക്സാം നമുക്ക് എഴുതാനും ഒരുപാട് ടൈം വേണം. ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ബിൽഡിങ് അതുപോലെ 2 മെത്തേഡുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മളൊരു മെത്തേഡ് ചിലപ്പോൾ പഠിച്ചിട്ട് പോകും, ചിലപ്പം വേറെ മെത്തേഡായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ഈ ബിൽഡിങ് പഠിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കുണ്ട്. അപ്പം ബിൽഡിങ് നമുക്ക് കഴിവതും പഠിക്കാതിരിക്കുക എന്നാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. അപ്പം ബിൽഡിങ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം രണ്ടാമത്തെന്ന് പറയുമ്പോൾ ബീമ, സ്ലാമ്, കോളം, കോൾവേർട്ട്, സെപ്റ്റിക് ടാങ്ക്, റോഡ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തീർന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ബീമിൻ്റെ അകത്തുനിന്നാണെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് RCC ആൻഡ് ബാർബെൻഡിങ് ഷെഡ്യൂൾ. ബീമും സ്ലാബും കോളം വളരെയധികം എളുപ്പമാണ്. കുറച്ച് നമുക്ക് ചെയ്താൽ മതി പ്രോബ്ലം. സ്ലാബിൻ്റെ ആണെങ്കിലും ക്വാണ്ടിറ്റി ഓഫ് RCCയും ബാർബെൻഡിങ് ഷെഡ്യൂളും, കോളത്തിൻ്റെയും ക്വാണ്ടിറ്റി ഓഫ് RCCയും ബാർബെൻഡിങ് ഷെഡ്യൂളും നമുക്ക് പഠിക്കാനുണ്ട്. കൾവേർട്ടും അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ചെയ്യാനുള്ളതാണ്. കൾവേർട്ടൊക്കെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ട്. സെപ്റ്റിക് ടാങ്ക് ചിലപ്പോൾ നമുക്ക് പഠിച്ച ഫിഗർ ആയിരിക്കത്തില്ല ചിലപ്പോൾ തരുന്നത്. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെ ഫിഗർ തരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് സെപ്റ്റിക് ടാങ്ക് കുറച്ച് എളുപ്പമാകാൻ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ തെറ്റാൻ സാധ്യതയുള്ള റോഡാണ്. ചിലപ്പം നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് റോഡ് തെറ്റാണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ റോഡൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ആണ്. അപ്പോൾ റോഡിൻ്റെ ആണെങ്കിൽ എസ്റ്റിമേറ്റ് ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്കാണ് ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 3-ൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത് നമുക്ക് മൊഡ്യൂൾ 4-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 4-ൽ നിന്ന് നമുക്ക് മാക്സിമം 30 മാർക്ക് വരെയാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറഞ്ഞാൽ വളരെയധികം ലെങ്തിയാണ്.
അപ്പം പല സമയത്തും പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല സീസണിലും കാണുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ചിലപ്പോൾ തിയറി മാത്രമേ ചോദിക്കത്തുള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രോബ്ലം മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പകുതി പ്രോബ്ലം പകുതി തിയറി ആയിരിക്കും. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തിയറിയാണോ വരുന്നത് പ്രോബ്ലമാണോ വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം പഠിച്ച ആ പ്രോബ്ലത്തിൽ നമുക്ക് കുറച്ച് തിയറി നമുക്ക് ഉണ്ടാക്കിയാണെങ്കിലും എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാലുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, വാലുവേഷൻ എന്താണെന്ന് എഴുതുക, അത് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വാലുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വാലുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം ആണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാല്യൂസ് ഉണ്ട്. പിന്നെ വാട്ട് ഈസ് ഒബ്സോളൻസ് സെൻസ്. പിന്നെ കാൽക്കുലേഷൻ ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്, അതിൻ്റെ ഒരു പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് വാലുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതൊരു തിയറി ആണ്. പിന്നെ വർക്ക്ഔട്ട് ക്യാപിറ്റൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി, അതൊരു പ്രോബ്ലം ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റിംഗ് മെത്തേഡ്സും, അതൊരു തിയറി ആണ്. പിന്നെ ഡിറ്റർമൈൻ ഡിപ്രീസിയേഷൻ എമൗണ്ട് പ്രോബ്ലം, ഈ തിയറിയുടെ പ്രോബ്ലം ആണ് ഇത്. പിന്നെ മറ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ സാൾവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആൻഡ് ഒബ്സോളൻസൻസ്. പിന്നെ ഡിഫൈൻ ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. വാലുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി, അതിൻ്റെ ഒരു പ്രോബ്ലം കാണും. പിന്നെ ഡിസ്കസ് ഫ്രീ ഹോൾഡ് ആൻഡ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. എക്സ്പ്ലെയിൻ അബൌട്ട് അനുവിറ്റി ആൻഡ് ഡിപ്രീസിയേഷൻ. വാട്ട് ആർ ഔട്ട് ഗോയിങ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഇത്ര ഇതെല്ലാം ഈ മൊഡ്യൂൾ 3-ലെ മൊഡ്യൂൾ 4-ലെ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതൊക്കെയാണ് എക്സാമിന് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും എക്സാമിൽ ചോദിക്കാം. ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കാം, തിയറി ആയിരിക്കാം, ചിലപ്പോൾ രണ്ടുകൂടെ മിക്സ് ചെയ്തായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാവരും ഇത്രയും മൊഡ്യൂൾസ് കറക്റ്റായിട്ട് പഠിക്കുക. മൊഡ്യൂൾ 1, 2, 3 നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾ കവർ ചെയ്തിട്ട് പോവുക. നമുക്കറിയാം 100 മാർക്കിൻ്റെ എക്സാമാണ്, അപ്പോൾ പാസ് മാർക്ക് 45 വേണം. ഇനി കോവിഡിൻ്റെ ഒക്കെ ഈ പ്രശ്നം മൂലം ഇപ്പോൾ എക്സാമിൻ്റെ ഒക്കെ ടൈമും അതുപോലെ മാർക്ക് 70 ആക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് നടക്കുമ്പോൾ 32 മതി ജയിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.